നമസ്കാരം. 2023 നവംബർ 26 മുതൽ ഡിസംബർ 2 വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം. അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ വരുമാന സ്രോതസ്സുകൾ വർദ്ധിക്കുവാനും പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരങ്ങളും വന്നു ചേരുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥാനമാറ്റം, സ്ഥലം മാറ്റം, ഉയർച്ച എന്നിവ അനുഭവപ്പെടുന്നതാണ്. ശമ്പള വർധനവോടുകൂടി മറ്റൊരു ജോലി ലഭിക്കാനും ഇടയുണ്ട്. മറ്റുള്ളവരുമായി കൂടി ആലോചിച്ച് മാത്രമേ തീരുമാനങ്ങൾ എടുക്കാവൂ. വിവാഹ കാര്യങ്ങൾ തീരുമാനമാകാനിടയുണ്ട്. പ്രണയിതാക്കൾക്കും വിവാഹത്തിലേക്ക് എത്തിച്ചേരുന്നതാണ്. ധാരാളം യാത്രകളും യാത്രയിൽ അലച്ചിലുകളും ഉണ്ടാകും. സന്താനങ്ങൾക്ക് ചില അരിഷ്ടതകൾ ഉണ്ടായേക്കാം. അലസത അനുഭവപ്പെടുന്നതാണ്. ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളിൽ ശ്രദ്ധാലുക്കളായിരിക്കണം. നവഗ്രഹക്ഷേത്ര ദർശനവും വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും നെയ്വിളക്ക് സമർപ്പിക്കുകയും ചെയ്യുക. കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം, രോഹിണി, മകേരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ വീട് പുതുക്കി പണിയുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും സാധ്യതയുണ്ട്. അധിക ധനച്ചെലവുകൾ വന്നു ചേരാം. ഏതുതരം രേഖകളായാലും വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. അശ്രദ്ധ മൂലം പലതും നഷ്ടമാകാനിടയുണ്ട്. വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ്. പ്രണയിതാക്കൾക്ക് അത്ര ഗുണകരമായ വാരമല്ല. വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം ലഭിക്കാനും വിദേശയാത്രയും തരപ്പെടുന്നതാണ്. എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റിപ്പോകാൻ സാധ്യതയുള്ളതിനാൽ മുതിർന്നവരുമായി കൂടി ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക. സാമ്പത്തിക പ്രയാസങ്ങൾ മാറി വരുന്നതായി കാണാം. എന്നാലും ചില ടെൻഷൻസ് ഉണ്ടായേക്കാം. ഭദ്രയെങ്കിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ അർച്ചന സമർപ്പിക്കുക. മകയിരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര, പുണർദ്ധത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ അവിചാരിതമായ ധനവർദ്ധനവ് ഉണ്ടാകുന്നതാണ്. ചിട്ടിയോ ലോണുകളോ ലഭിക്കാനിടയുണ്ട്. സുഹൃത്തുക്കളുടെ സഹായങ്ങൾ പ്രതീക്ഷിക്കാം. അകന്നു നിന്നിരുന്നവർ അടുത്തു വരുന്നതായി കാണാം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും IT മേഖലയിലുള്ളവർക്കും ചില തീരുമാനങ്ങൾ എടുക്കാൻ കാലതാമസം നേരിടുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പുതിയ കോഴ്സുകളിൽ പ്രവേശനം ലഭിക്കാനും തടസ്സങ്ങൾ ഉണ്ടായാലും അവയെല്ലാം അതിജീവിക്കാനുമാകുന്നതാണ്. വിവാഹ കാര്യങ്ങൾ തീരുമാനമാകും. അകാരണമായ ചില ടെൻഷൻസ് മാത്രം മനസ്സിനെ ബാധിക്കാനിടയുണ്ട്. ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട്. ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുകയും ഗണപതി ഹോമം എന്നിവ അത്യാവശ്യമാണ്. പുണർദ്ദത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക കൂറുകാർക്ക് ഈ വാരത്തിൽ കുറേ നാളായി അനുഭവിച്ചു പോന്നിരുന്ന തടസ്സങ്ങൾ, ധൈര്യമില്ലായ്മ എല്ലാം മാറി വരുന്നതായി കാണാം. ബുദ്ധിപൂർവം ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതായി വരുന്നതാണ്. അവ വസ്തുസംബന്ധമായതോ വീട് സംബന്ധമായതോ ആയ തീരുമാനങ്ങൾ എടുക്കുന്നതിനായി മുതിർന്നവരുമായി കൂടി ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ്. പലവിധ ടെൻഷൻസും വർദ്ധിക്കും. കർമ്മരംഗത്ത് ചില അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ചില നഷ്ടങ്ങൾ ഉണ്ടാകാം. ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടുന്നതാണ്. പുതിയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും അവരുമായി നല്ല ആത്മബന്ധം പുലർത്താനും ആകും. പ്രണയിതാക്കൾക്ക് നല്ല വാരമാണ്. ദമ്പതി സൗഖ്യം പ്രതീക്ഷിക്കാം. പിണങ്ങി നിന്നിരുന്നവർ അടുത്തു വരുന്നതായി കാണാം. തീർത്ഥാടനങ്ങൾ ഉണ്ടാകും. ആത്മീയത വർദ്ധിച്ചു വരുന്നതാണ്. ടെൻഷൻസ് അധികരിക്കും. ഭദ്രയെങ്കിൽ ചൊവ്വാവെള്ളി ദിവസങ്ങളിൽ ചുവന്ന ഹാരം സമർപ്പിക്കുക. മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ ബിസിനസ് രംഗത്തെ ഉയർച്ചകൾ അനുഭവപ്പെടുന്നതാണ്. ഇതുവരെ ഉണ്ടായിരുന്ന ഉറക്കക്കുറവുകളെല്ലാം മാറിക്കിട്ടും. സുഖം, പലവിധ നേട്ടങ്ങളും വന്നു ചേരാനുള്ള കാര്യങ്ങൾ മുന്നിലേക്ക് വരുന്നതാണ്. ധാരാളം യാത്രകളും അലച്ചിലുകളും അനുഭവപ്പെടുന്നതാണ്. വസ്തുസംബന്ധമായ കാര്യങ്ങൾ ഉണ്ടായേക്കാം. എല്ലാ കാര്യത്തിലും ചില അസ്വസ്ഥതകൾ അനുഭവപ്പെടാം. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാകേണ്ടതാണ്. വീഴ്ച, ചതവ്, രക്തദൂഷ്യങ്ങൾ, സ്കിൻ ഡിസീസസ്, വാതകഫദോഷങ്ങൾ അനുഭവപ്പെടുന്നതാണ്. ദൈവാധീനത്താൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനാകും. ശാസ്താവിന് നീരാഞ്ജനം, ഹനുമൽ സ്വാമിക്ക് അവൽ നിവേദ്യം, ഓം നമശിവായ 108 ജപിക്കുകയും ചെയ്യുക.
പുത്രത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ സാമ്പത്തിക ഉയർച്ച അനുഭവപ്പെടുമെങ്കിലും ചില പ്രയാസങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വരുന്നതാണ്. ഉറ്റവരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുള്ളതിനാൽ സംസാരത്തിൽ ശ്രദ്ധ അത്യാവശ്യമാണ്. ദേഷ്യം കൺട്രോൾ ചെയ്യണം. അപ്രതീക്ഷിതമായി ചില ശത്രുതകൾ വന്നുപെട്ടേക്കാം. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമാണ്. സന്താനങ്ങൾക്ക് ചില അരിഷ്ടതകൾ ഉണ്ടായേക്കാം. ദമ്പതികളുടെ ഇടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും നെയ്വിളക്കും സമർപ്പിച്ച് മുന്നോട്ടു പോവുക. വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക. ചിത്തിരയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ വാരത്തിൽ പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിനും വരുമാന സ്രോതസ്സുകൾ വർദ്ധിക്കുന്നതുമാണ്. കയ്യിലുള്ള വാഹനം മാറി വാങ്ങുന്നതിനും വീട് പുതുക്കി പണിയുന്നതിനുമായി ധാരാളം അധിക ചിലവുകൾ വന്നു ചേരും. മുതിർന്നവരുമായി കൂടിയാലോചിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ്. വിവാഹ കാര്യങ്ങളിൽ അനുയോജ്യമായവ തീരുമാനമെടുക്കാനാകും. ദമ്പതി സൗഖ്യം പ്രതീക്ഷിക്കാം. വാക്കുകൊണ്ട് ജോലി ചെയ്യുന്ന പ്രൊഫഷണൽസിന് നല്ല ഒരു വാരമാണ്. അബദ്ധങ്ങൾ വന്നുപെടാതെ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ശിവന് ധാര, കൂവളത്തില കൊണ്ട് അർച്ചന, ദേവിക്ക് ഭാഗ്യസൂക്ത അർച്ചന എന്നിവ സമർപ്പിച്ച് മുന്നോട്ടു പോവുക. വിശാഖത്തിന്റെ അവസാന കാൽഭാഗം അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചിക കൂറുകാർക്ക് ഈ വാരത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ചില തടസ്സങ്ങൾ ഉണ്ടാകാനും ചെറുകിട വ്യാപാരം ചെയ്യുന്നവർക്ക് നഷ്ടങ്ങൾ ഉണ്ടാകാനും കുറവ് വരുവാനും സാധ്യത കാണുന്നു. അധിക ധനച്ചിലവുകൾ വന്നുപെടാം. നിത്യവൃത്തിക്ക് ചില തടസ്സങ്ങൾ അനുഭവപ്പെടുന്നതാണ്. വിവാഹ കാര്യങ്ങളും തീരുമാനമാകാൻ കാലതാമസം നേരിടും. പാർട്ട്നർഷിപ്പ് ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവരും പാർട്ട്നേഴ്സുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് സഹപ്രവർത്തകരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. നല്ല പ്രാർത്ഥനകൾ വേണ്ട കാലഘട്ടമാണ്. മഹാദേവന് ധാര, കൂവളത്തില കൊണ്ട് അർച്ചന, ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവിക്ക് കുങ്കുമാർച്ചനയും സമർപ്പിക്കുക. മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ വാരത്തിൽ എല്ലാ കാര്യത്തിലും ബുദ്ധിപൂർവം ചില തീരുമാനങ്ങൾ എടുക്കാനാകും. പുതിയതായി ജോലിയിൽ പ്രവേശിക്കാനും സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമാണ്. വിദേശ പഠനവും സാധ്യമാകും. നല്ല അവസരങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോകാനാകുന്നതാണ്. ടെക്സ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും. ഐടി മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും പുതിയ അവസരങ്ങൾ വന്നു ചേരും. വിദേശയാത്ര തരപ്പെടാം. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുയോജ്യമായവ തന്നെ വന്നു ചേരുന്നതാണ്. പൊതുവെ പ്രയാസങ്ങൾ കുറഞ്ഞ വാരമാണ്. വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും ശ്രീകൃഷ്ണസ്വാമിക്ക് മഞ്ഞപ്പട്ടും സമർപ്പിക്കുക. ഉത്രാടത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ പലവിധ നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പുതിയ പദ്ധതികളും പ്ലാനുകളും ആവിഷ്കരിച്ച് മുന്നോട്ടു പോകാനാകും. ആത്മവിശ്വാസ കൂടുതൽ അനുഭവപ്പെടുന്നതാണ്. പുതിയതായി ജോലിയിൽ പ്രവേശിക്കാൻ അവസരങ്ങൾ വന്നു ചേരും. ധനവർദ്ധനവ് പ്രതീക്ഷിക്കാം. വിവാഹ കാര്യങ്ങൾക്കും തീരുമാനമാകാം. നല്ല ഉണർവോടുകൂടി തന്നെ പ്രവർത്തിക്കാനാകുന്നതാണ്. വിദ്യാർത്ഥികൾക്കും ഗുണപ്രദമാണ്. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയം കൈവരിക്കാനാകും. പഠനം മെച്ചപ്പെടും. മാനസിക പ്രയാസങ്ങൾ ഉള്ളവ വർദ്ധിക്കുവാനിടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബത്ത് സൗഖ്യം പ്രതീക്ഷിക്കാം. ഗണപതിക്ക് നാളികേരം മുടച്ചും കറുകമാല സമർപ്പിച്ചും മുന്നോട്ടു പോവുക. അവിട്ടത്തിന്റെ ബാക്കി പകുതിയും ചതയം, പൂരുരുട്ടാദിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ ചില തടസ്സങ്ങൾ അനുഭവപ്പെടുന്നതാണ്. നിയമപ്രകാരം മാത്രം കാര്യങ്ങൾ നടത്തിയെടുക്കുക. വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ്. പ്രണയിതാക്കൾക്കും അത്ര ഗുണകരമല്ല. ഇപ്പോൾ തീരുമാനമെടുത്താൽ തെറ്റിപ്പോകാനിടയുള്ളതിനാൽ മുതിർന്നവരുമായി കൂടിയാലോചിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ചില നഷ്ടങ്ങൾ ഉണ്ടായേക്കാം. വിദ്യാർത്ഥികൾക്ക് അലസത അനുഭവപ്പെടുന്നതാണ്. കൂട്ടുകെട്ടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. രാത്രികാല സഞ്ചാരങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം.
വാഹനങ്ങൾക്ക് അധിക ധനച്ചിലവുകൾ വന്നു ചേരുന്നതാണ്. ശാസ്താവിന് നീരാഞ്ജനം, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും അനിവാര്യമാണ്. പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ചിട്ടിയോ വിലപിടിപ്പുള്ള സമ്മാനങ്ങളും ലഭിക്കാനിടയുണ്ട്. സന്താനങ്ങൾക്ക് ഗുണപ്രദമാണ്. സന്താനങ്ങളിൽ നിന്നും ചില നേട്ടങ്ങൾ കൈവരാനും ആകും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരങ്ങൾ ഉണ്ടാകും. വിവാഹ കാര്യങ്ങൾ തീരുമാനമാകുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം ലഭിക്കാനും വിദേശ പഠനവും സാധ്യമാകുന്നതാണ്. യാത്രകൾ ധാരാളമായി ചെയ്യേണ്ടി വന്നേക്കാം. എങ്കിലും രാത്രി യാത്രകൾ കഴിയുന്നതും ഒഴിവാക്കുക. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നതാണ്. രക്തദൂഷ്യങ്ങളും ഉറക്കക്കുറവ് എന്നിവ അനുഭവപ്പെടാം. ഗണപതിക്ക് നാളികേരം ഉടച്ചും ശിവ അഷ്ടോത്തരം ജപിക്കുകയും ചെയ്യുക.